നമസ്കാരം. കേരളത്തിന് വിനാശകരമായിട്ടുള്ള ഒരു സംഭവമാണ് പി പി ദിവ്യയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദിവ്യ ഒരു പാർട്ടിയെ തന്നെ നശിപ്പിച്ചു. ആ പാർട്ടി അല്ലാതെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കാരണക്കാരി കൂടിയായി. അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തെ നശിപ്പിച്ചു എന്നുള്ളത്, ഇല്ലാതാക്കി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. ഒരു കുടുംബം അനാഥമാക്കി, അതിലൂടെ ആ സ്ത്രീയെ കേരളം മുഴുവൻ ഇപ്പോൾ വെറുക്കുകയാണ്. ഒരു താടകയുടെ സ്വഭാവമാണ് കാണിച്ചത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അവരുടെ നാവ് പിഴുതെറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും നഷ്ടപ്പെട്ടതിനൊന്നും പരിഹാരമല്ല. പക്ഷേ ഇനി ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒന്നുണ്ടാകാൻ അവതരിക്കാൻ പാടില്ല എന്നുള്ളതല്ലേ നൽകുന്നത്? വിജയൻ സാർ, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നവരും സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും അവരുടെ ഓരോ ചലനവും സമൂഹത്തിന് സന്ദേശമാണ്. മന്ത്രിമാർ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മന്ത്രിമാർ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു, ഏത് വസ്ത്രം ധരിക്കുന്നു, ഏത് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, ഇതെല്ലാം പൊതുസമൂഹം വിലയിരുത്തും. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവട്ടെ, ഈവൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാൽ പോലും, അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ ഉദ്യോഗസ്ഥന്മാരുടെ വിലയിരുത്തും. അത് കുറച്ച് വേറൊരു തലത്തിൽ. പക്ഷേ രാഷ്ട്രീയ പാർട്ടി കാരണം പൊതുപ്രവർത്തകർ പ്രവർത്തിക്കുന്നത് ചില തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കൃത്യമായ ഒരു തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പലപ്പോഴും മറന്നു പോകുന്നതാണ് ഇതിനകത്തുള്ള അടിസ്ഥാന പ്രശ്നം. എന്താണ് തത്വശാസ്ത്രം? കാറൽ മാർക്സ് ഒരു പുസ്തകം എഴുതി, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി, ദാസ് ക്യാപിറ്റൽ എഴുതി, മൂലധനം എഴുതി. അതിനുശേഷം ലോകമങ്ങ് രണ്ടായി മാറി ചിന്തിക്കുകയാണ്. അതുവരെയുള്ള മുതലാളിത്ത ചിന്തകൾക്കും അടിമത്വത്തിനും എതിരായ ഒരു പുതിയ ഉദയം ചെയ്യുകയാണ്. ഒരു വസ്തു, ഒരു സിദ്ധാന്തം വരികയാണ് ലോകത്ത്. ആ സിദ്ധാന്തത്തിൽ ആകർഷകരായാണ് ഇ എം എസിനെ പോലെയുള്ള നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ട, വലിയ സ്വത്തുണ്ടായിരുന്ന, പൂണൂലിട്ടിരുന്ന, വേദം പഠിച്ചിരുന്ന ഇ എം എസിനെ പോലുള്ളവരൊക്കെ സമൂഹത്തിൽ ഇറങ്ങിയത്. സാധാരണ ആളുകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ വളർത്തിയത്, അവരുമുണ്ട്. അവർ സമരത്തിനൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷേ നേതൃത്വ സ്ഥാനത്ത് എല്ലാം വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങിയവരാണ്. അച്യുത മേനോൻ കുടുംബത്തിൽപ്പെട്ട ആളാണ്. എം എൻ ഗോവിന്ദൻ നായർ, നിങ്ങൾ എടുത്തു നോക്കൂ, പഴയകാല കമ്മ്യൂണിസ്റ്റ്, കൃഷ്ണപിള്ള, എ കെ ജി, കണ്ണൂരിൽ നിന്നുള്ള എ കെ ജി, ഇവരെല്ലാം സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരാണ്. വലിയ സ്വത്തിൻ്റെ ഉടമകളാണ്. അന്നത്തെ ജാതി മേൽക്കോയ്മയിലെ വരേണ്യ വർഗത്തിൽ നിൽക്കുന്നവരാണ്. അവരെന്തിനാണ് ഇത് വലിച്ചെറിഞ്ഞിട്ട് പുറത്തു വന്നത്? അവർ പുറത്തു വന്നത് അധസ്ഥിരൻ്റെയും പാവപ്പെട്ടവരുടെയും ദളിതൻ്റെയും കഷ്ടപ്പെടുന്നവരുടെയും ഒരു സമത്വ ലോകം വരും എന്നുള്ള സ്വപ്നം കൂടിയല്ലേ? അത് വന്ന് അതിലൂടെ വന്ന് 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 ഇപ്പോൾ അവസാനം ചുരുങ്ങി 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 ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു വലിയ പ്രതിപക്ഷ പാർട്ടികളൊരു പാർട്ടിയായിരുന്നു, വലിയ അല്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്ന സി പി എം, മാർക്സിസ്റ്റ് പാർട്ടി. എ കെ ജി പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം നെഹ്റു അനുവദിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത്. പ്രസംഗം കേൾക്കാനും അതേ അവതരിപ്പിക്കട്ടെ, ബാക്കിയുള്ളവർ കേൾക്കണമെന്ന് പറഞ്ഞ് എ കെ ജിക്ക് സമയം കൂടുതൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പട്ടിണി ജാഥ നടത്തിയ ആളാണ് എ കെ ജി. കൃഷ്ണപിള്ള, നിങ്ങൾ ഓരോരുത്തർ എടുത്തു നോക്കുക. അങ്ങനെ വലിയ ആദർശവും ആശയവുമുള്ളൊരു പ്രസ്ഥാനമാണത്, അല്ലെങ്കിൽ ആയിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് ഇ എം എസ് പറഞ്ഞെന്താ? അതൊരു താൽക്കാലികമായ ഒരു ഇടപാടാണ്. ആത്യന്തികമായിട്ട് വിപ്ലവം തന്നെയാണ് ഞങ്ങളുടെ ജോലി. പക്ഷേ ആ താൽക്കാലികമായി ഇന്ത്യൻ സാഹചര്യം നോക്കുമ്പോൾ ഞങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കൂടി ഒരു വഴി തുറക്കുന്നു. പക്ഷേ വന്ന് 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 എന്താണ്, എല്ലാവരുടെ തലയ്ക്കും അധികാരമോഹം പിടിച്ചു. ഈ കഞ്ചാവ് അടിക്കും പോലെ, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലർ വല്ലാതെ ഫുഡ് കഴിക്കണ കണ്ടില്ലേ, ജങ്ക് ഫുഡൊക്കെ കഴിക്കണ കണ്ടില്ലേ, ഒരു ലഹരിയാണത്. അതുപോലെ ഒരു ലഹരിയായി ഇവർക്ക് അധികാരം തലയ്ക്ക് പിടിച്ചു പോയി പലർക്ക്. അതിനൊരു പ്രതീകം കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കണ്ണൂരിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ നേതൃത്വം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ജനാധിപത്യത്തെ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സോഷ്യലിസത്തെക്കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള ധാർഷ്ട്യമൊന്നും ആരും അംഗീകരിക്കുന്നില്ല. ഒരു മനുഷ്യനും അംഗീകരിക്കുന്നില്ല. അവരവിടെ വിളിച്ചിട്ട് പോയതാണോ, നേരെ പോയതാണോ, അല്ലെങ്കിൽ കളക്ടറെ വിളിച്ചോ, അതൊന്നും എല്ലാം സാങ്കേതികത്വമാണ്. അതിനകത്തൊന്നും ഒരു കഴമ്പുമില്ല അങ്ങനെ ചർച്ച ചെയ്യുന്നതിന്. അതൊക്കെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ല നിയമത്തിൻ്റെ നൂലാമല മുറിച്ചെടുക്കാൻ അതൊക്കെ നോക്കുമായിരിക്കും. പക്ഷേ പൊതുസമൂഹം അറിയേണ്ട എന്താണ്, ഇവരൊന്നും അവിടെ വിളിക്കാതെ പോയി, ശരി കേട്ടു, അവിടെ പറഞ്ഞു, ആക്ഷേപം പറഞ്ഞു, പോളിഷ് ചെയ്ത ഭാഷയിൽ പറയാം, എനിക്ക് ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല ഉള്ളത്,
അദ്ദേഹത്തെ കുറിച്ച് എൻ്റെ അടുത്തും ചില പരാതികൾ വന്നിട്ടുണ്ട്. വളരെ പോളിഷായ ഭാഷയിൽ പറയാൻ പ്രതിഷേധം ഉണ്ടെങ്കിൽ പറയുന്നവരുണ്ട് പലരും. യാത്രയപ്പിലൊക്കെ ചില വിരുദ്ധമായ കാര്യങ്ങൾ അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ എത്രയോ യാത്രയപ്പിൾ കാണുകയും കേൾക്കുകയും ചെയ്തു. പക്ഷെ അവസരം ഉണ്ടാകുമ്പോൾ ഒരു വേറൊരു കാര്യമുണ്ട്. ആരെക്കുറിച്ച് ആരെയാണോ യാത്ര അയക്കുന്നത് ആ ആളിനൊരു മറുപടി പ്രസംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൻ്റെ സമയമുണ്ട്. ലാസ്റ്റിൽ അദ്ദേഹം മറുപടി പ്രസംഗം പറയുമ്പോൾ നമ്മൾ എന്താ ആക്ഷേപം ഉന്നയിച്ചാൽ അദ്ദേഹം പറയും, അങ്ങനെയല്ല എൻ്റെ സുഹൃത്തിനെ ഞാൻ പാര വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ, ഞാൻ സെക്രട്ടറിയാണ്, എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്തെങ്കിലും പ്രസിഡൻ്റ് പറഞ്ഞ എല്ലാ ഫയലിലും ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിലും അതൊക്കെ അതിൻ്റെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് ഒരു പാച്ചപ്പ് അവിടെ നടക്കും. ആ പാച്ചപ്പ് നടക്കുക എന്ന് പറയുന്നൊരു അവകാശം കൂടെയാണ്, നവീൻ ബാബുവിൻ്റെ ഒരു അവകാശമുണ്ട് അതിനകത്ത് ഈ മറുപടി ഇവർക്ക് കേൾക്കാൻ. പക്ഷെ നമ്മൾ ടി വി കാണുമ്പോൾ അങ്ങനെയല്ല, ഇവർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ക്യാമറയിൽ പറയുന്നു, അവർക്ക് പറയാനുള്ള ഭാഷയിൽ ഹാർഷായ ഭാഷയിൽ പറയുന്നു, അവരിറങ്ങിയാൽ പോകുന്നു. അതിനുശേഷം നവീൻ ബാബു സ്വന്തം വീട്ടിലേക്കാണ് പോയെങ്കിലും ഇത് പറ്റത്തില്ലായിരുന്നു. കാര്യം ഈ ദുഃഖഭാരം മനുഷ്യൻ അവമാനിതനായി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ കണ്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് അവരെ കാണുമ്പോൾ ഇതങ്ങ് മറക്കുമായിരിക്കും. സുഹൃത്തുക്കൾ വീട്ടിൽ കൊണ്ടാക്കിയെങ്കിലും ഈ പ്രശ്നം ചിലപ്പോൾ വരത്തില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടാക്കുകയും രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടാക്കിയെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. ഇദ്ദേഹം ഒറ്റയ്ക്ക് ലോഡ്ജ് ചെല്ലുന്നു അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നു, സ്വാഭാവികമായിട്ട് ഈ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിമിഷം രണ്ട് നിമിഷത്തെ മനസ്സിൻ്റെ ഒരു വൈകല ഒരു പിടിവിട്ട് പോകും നമ്മുടെ. ആ പിടിവിട്ട് പോകുമ്പോൾ പിന്നെയാണ് അപ്പോഴത് ചെയ്യുന്നത്. മനഃശാസ്ത്രജ്ഞരൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ പിടിവിട്ട് പോയി കാണും. കാരണം ഒരു കാര്യം, 19 വയസ്സ് ജോലി കിട്ടി, 55 വയസ്സ് കഴിഞ്ഞു, 56 വയസ്സിലേക്ക് കയറുന്നു, സർവീസിൽ നിന്ന് വിരമിക്കാൻ 7 മാസമേ ഉള്ളൂ. ഓ, തിരിച്ചാൽ സ്വന്തം നാട്ടിലേക്കാണ് ചെല്ലേണ്ടത്. ശരി, തിരിച്ചാണെങ്കിൽ കുഴപ്പമില്ല, സ്വന്തം നാട്ടിൽ നിന്ന് കാസർഗോട്ടേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ ആണ് പുള്ളി പോകുന്നതെങ്കിലും ചാനൽ കാണില്ലേ, കുഴപ്പമില്ലല്ലോ. ഇത് സ്വന്തം നാട്ടിലേക്കാണ് വരുന്നത്. യൂട്യൂബിൻ്റെ കാലമാണ്, ഓൺലൈൻ മീഡിയയുടെ കാലമാണ്, ലോകം മുഴുക്കത് കേൾക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് വരുന്നവർ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് അംഗം വരെയുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പോൾ പഴയ കാലമല്ല, പണ്ട് MLA MP ആവാൻ പറ്റുള്ളൂ, പഞ്ചായത്ത് രാജൊന്നും ഇല്ല. ഇപ്പോൾ ഈ PP ദിവ്യ രാജിവെച്ചു ജില്ലാ പ്രസിഡന്റ്, അത് ഇതിനൊന്നും ഒരു പരിഹാരം ആകുന്നില്ലല്ലോ. പരിഹാരം അവർ രാജി അപ്പം വെക്കണമായിരുന്നു. അപ്പോൾ വെച്ചാലും ഇതിനൊന്നും, ഇതൊക്കെ സമൂഹം ഇടപെടുന്നു, അവസാനം പാർട്ടി തീരുമാനിക്കുന്നു, കമ്മിറ്റി കൂടി ആലോചിക്കുന്നു, സമൂഹം എങ്ങനെയാണ് ഇത് ചിന്തിക്കുന്നത്, തിരഞ്ഞെടുപ്പുണ്ട്, മൂന്ന് തിരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോൾ ഇതിനവിടെ ബാധിക്കുമോ എന്നൊക്കെ നോക്കി, പിന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എടുത്ത് പാർട്ടിയുടെ സബ്മിഷനിലേക്ക് നോക്കിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദർശം 100% നഷ്ടപ്പെട്ടു, ആശയങ്ങൾ നഷ്ടപ്പെട്ടു, ധാർമ്മികത നഷ്ടപ്പെട്ടു, സ്വജനപക്ഷപാതം വളർന്നു, അക്രമരാഷ്ട്രീയം വളർന്നു, അഴിമതി വളർന്നു, പിന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ വളർന്നു, ആശ്വാസകരമല്ലാത്ത. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി ഈ പൊളിറ്റിക്സിലൊക്കെ വച്ചാൽ എത്ര പേർക്കായിരിക്കും പറയാൻ കഴിയുക, സ്ത്രീകൾക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ടാവും. കാര്യം സ്ത്രീകൾക്ക് അവസരം കിട്ടാനും നേതാവാകാനും ഒക്കെ ഉള്ള കഥകളൊക്കെ നമ്മൾ പലതും നമുക്കറിയാം. പബ്ലിക്കിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് പല നേതാക്കളും സ്ത്രീകളും ഒക്കെ പറഞ്ഞുമൊക്കെ നമുക്കറിയാം പുരുഷ നേതൃത്വത്തിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്തും. അപ്പോൾ അങ്ങനെയൊക്കെ മോശമായി വളരെ കലുഷിതമായ ഏത് വൃത്തിയേട് കാണിച്ചും നേതാവാകാൻ പറ്റുന്ന, നേതാവായാൽ ആവശ്യമുള്ള പണം സമ്പാദിക്കാൻ പറ്റുന്ന, ബിനാമികളെ വെച്ച് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ വയനാട് പോയിരുന്നു. വയനാട് 1500 റിസോർട്ടുകളുണ്ട് അവിടെ. ഞാൻ റിസോർട്ട് വിരുദ്ധനൊന്നുമില്ല കേട്ടോ, നമ്മൾ റിസോർട്ടിൽ പോയി താമസിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷേ 1500 റിസോർട്ടിൽ നല്ലൊരു ശമനം ബിനാമികളുടേതാണ്. പൊളിറ്റിക്കൽ ബിനാമികളുടേതുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബിനാമികളുടേതുണ്ട്. അപ്പോൾ എങ്ങനെയും പണമുണ്ടാക്കുക, നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, മദ്യപാനത്തിന് മദ്യപിക്കുക, സ്ത്രീകളെ ഉപയോഗിക്കുക, ഇങ്ങനെ ഒരു കൾച്ചറിലേക്ക്. അല്ല, ഇവിടെ തന്നെ വന്നു ഒരു വഴിവിട്ട തീരുമാനത്തിന് കൂട്ടു നിൽക്കാത്തതാണല്ലോ. ആണല്ലോ, ആ വഴിവിട്ട തീരുമാനത്തിന് കൂട്ടു നിന്നില്ല എന്ന് വയ്ക്കുക. ആ ദേഷ്യം തീർക്കേണ്ടത് എപ്പോൾ? ആ തീരുമാനമെടുത്തില്ല, 4 ദിവസം താമസിപ്പിച്ചു, അല്ലെ 10 ദിവസം താമസിപ്പിച്ചു, അല്ലെ കാശി മേടിച്ചു. അപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന അധികാരമുള്ളവർ, അവർ അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലെ ജില്ലാ കമ്മിറ്റി അംഗം, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം, കണ്ണൂർ പോലുള്ള സ്ഥലത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ ചെറിയ തസ്തികയല്ല. അവർ അപ്പോൾ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ട് നേരെ ഈ ADMനെ വിളിച്ച് റൂമിൽ വരുത്തിയിട്ട് ആ പൈസ വാങ്ങിച്ചത് മര്യാദയ്ക്ക് തിരിച്ചു കൊടുത്തോണം, ഇനി മേലാലിത് അനുവദിക്കരുത്, നിങ്ങളെ പറപ്പിച്ചുകളായി എന്ന് പറഞ്ഞാൽ നവീൻ ബാബു അല്ല ആരായാലും, സാറായാലും ഞാനായാലും എന്താ ചെയ്യുക? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമ്മളെ വരട്ടിയാൽ മിണ്ടാതിരിക്കത്തില്ലേ? ശരി, അതിപ്പോൾ സംഭവിച്ചില്ല, വിജിലൻസിൽ കേസ് ഇടുക,
ആ പറഞ്ഞ ആളിനെ കുറച്ചൊരു ചെറിയ കേസ് കൊടുപ്പിക്കുക, ഇതും പർപ്പസായിട്ട് താമസിപ്പിച്ചു എന്ന്. വേണ്ട, വേറെ ഒരുപാട് പരിപാടി, പൈസ ചോദിച്ചു, പൈസ കൊടുക്കുന്നതിനോ ട്രാപ്പ് ചെയ്യാം, അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാ അധികാരവും കയ്യിലിരിക്കുന്നു, സാഹചര്യങ്ങൾ കൂടെയുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് അതൊന്നും പ്രയോഗിക്കാതെ ആ ദിവസം അവിടെ പോയി കാണിച്ചത് അത് വേറൊരു അഹങ്കാരമാണ്, അത് വേറൊരു ധാർഷ്ട്യമാണ്. പാർട്ടിയാണ്, കണ്ണൂരാണ്, ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ്, ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, ഞാൻ എസ് എഫ് ഐയിലൂടെ വന്നതാണ്, നേരത്തെ വന്നതാണ് പറയും. ഒരു പിന്നെ അവരുടെ ഭാഷ, ഞാൻ പ്രധാനമന്ത്രി ഏത് പാർട്ടിപ്പെട്ടതായാലും ഞാൻ പ്രധാനമന്ത്രിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിച്ചു ഇവർ, നേരത്തെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ നേരത്തെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയാണോ എന്നൊക്കെ ചോദിച്ച്. അപ്പം അമിത്ഷായുടെ കാലുവെട്ടും ഇങ്ങനെയൊക്കെ പറയുന്ന അതിൽ എന്ത് രാഷ്ട്രീയമാണ്? അതൊന്നും അല്ല രാഷ്ട്രീയം, ജനാധിപത്യത്തിൻ്റെ അശ്ലീലമാണ് ഇതൊക്കെ. സിപിഎമ്മിന്റെ ഒരു ഹുങ്ക് രാഷ്ട്രീയമായിട്ടാണോ അതിനെ? അല്ല, സിപിഎമ്മിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറുതല്ല വലിയ പ്രശ്നമാണത്. സിപിഎമ്മിനോടോ സിപിഎമ്മിന്റെ വർഗ ബഹുജന സംഘടനകളോടോ ചേർന്ന് നിൽക്കുന്നവർ തെറ്റ് ചെയ്താൽ അവർ പഠിച്ചു വച്ചിരിക്കുന്ന സിദ്ധാന്തം, തെറ്റ് ചെയ്യുന്നവനെ സംരക്ഷിക്കുക പൊതുസമൂഹത്തിൽ നിന്നും പോലീസിൽ നിന്നും, എന്നിട്ട് പാർട്ടിക്കകത്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവരെ ഇവർ ഇപ്പോൾ കോടതിയിൽ ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കും പാർട്ടി, ഇവർക്ക് പണം വേണമെങ്കിൽ കൊടുക്കും, ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇന്നലെ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഇവരെ വീട്ടിലേക്ക് മാർച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് 200-ഓളം പ്രവർത്തകരാണ് അവിടെ ചെന്ന്, സിപിഎമ്മിൻ്റെ ഡിവൈഎഫിയുടെ പ്രവർത്തകരാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത് ഇവരെ വീട്ടിൽ. അതും വനിതാ നേതാക്കളടക്കം പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഈ ഇങ്ങനെ ടിവിയിലും ചാനലുകളിലും ഓൺലൈനിലും ഒക്കെ ഇങ്ങനെ ബഹളം നടക്കുമ്പോഴും അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഒരു പാർട്ടി കൂടെ ഉണ്ടെന്നുള്ള ബോധമാണ്. ഇന്നലെ പ്രൊട്ടക്ഷൻ പിൻവലിച്ചു ആളുകൾ. കാര്യം എന്താണ്? പാർട്ടി വിട്ടു, പാർട്ടി കൈവിട്ടപ്പോൾ പ്രൊട്ടക്ഷൻ പിൻവലിച്ചു, ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല, പാർട്ടികളൊക്കെ പോയി. അപ്പോൾ പാർട്ടിയുടെ ഒരു നിലപാടാണ്, അത് തിരുത്തേണ്ട നിലപാടാണ്. തെറ്റ് ചെയ്യുന്ന ആളിനെ നിയമത്തിന് വിട്ടുകൊടുക്കണം. ആ നമ്മുടെ ജോസഫൈൻ മാഡം ഉണ്ടല്ലോ, നേരത്തെ മരിച്ച വനിതാ കമ്മീഷൻ, അവർ പറഞ്ഞല്ലോ പാർട്ടിക്ക് ഒരു കോടതിയുണ്ട്, പാർട്ടിക്ക് ചില തീരുമാനം. അത് ആ കാലം കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു, ജനാധിപത്യത്തിൽ ആ കാലം കഴിഞ്ഞു. തെറ്റ് ചെയ്താൽ നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം, തള്ളിപ്പറയുന്നതിന് പകരം അപ്പോൾ രക്ഷിച്ചെടുക്കുകയും പിന്നെ പാർട്ടിക്കകത്ത് നിർത്തിയിട്ട് സ്ഥാനങ്ങളിലൊക്കെ ചെറിയ താലോട്ട് കൊണ്ടുവന്നിട്ട്. ഇനി തമാശയുണ്ട്, ഇനി ഒരു തമാശ നമ്മളെ ശ്രദ്ധിച്ചു നോക്കണം. ഇങ്ങനെ സി പി എമ്മിനകത്ത് തെറ്റ് ചെയ്തവരെ താൽക്കാലികമായി പുറത്തുനിന്ന് രക്ഷിച്ചെടുത്തിട്ട്, പുറത്തുനിന്ന് രക്ഷിക്കും, അകത്തവരെ ശിക്ഷിക്കും, തീർച്ചയായിട്ടും ശിക്ഷിക്കും. ജില്ലാ കമ്മിറ്റി അംഗമാണെ താഴോട്ട് വീണ് വിട്ടിട്ട് പിന്നെ അവരൊരു വരവുണ്ട്, ആര് ഈ താഴോട്ട് പോയവർ വല്ലാതെ അങ്ങ് കയറി വരും. നിങ്ങൾ ആരെ വേണം എടുത്ത് നോക്കൂ, ഞാൻ പേരുകൾ പറയുന്നില്ല, വല്ലാതെ കയറി വരും അവർ. അപ്പോൾ കയറി വരുമ്പോഴും ഇവരെന്ത് കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇവരെ സ്വഭാവത്തിൽ ഇവർ അഴിമതിക്കാരാണെങ്കിലോ സ്ത്രീ വിഷയത്തിലുള്ളവരോ മറ്റേതെങ്കിലും ഏതെങ്കിലും വിഷയത്തിലാണ് ഇവർ താഴെ പോയെങ്കിലും ആ സ്വഭാവം ഒന്നും പരിശോധിച്ചിട്ടല്ല പിന്നെ അവരെന്ത് ചെയ്യുന്നത്? പാർട്ടിയുടെ നേതൃത്വം വീണ്ടും അവർ വലിയ, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം തെറ്റ് ചെയ്താൽ ഏരിയ കമ്മിറ്റിയിലേക്ക് മാറ്റും, ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന അടുത്ത സമ്മേളനത്തോടെ രണ്ട് സമ്മേളനം കഴിയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്നതാണ്. വ്യക്തികളെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഇതിന് ആ സിസ്റ്റം പാർട്ടി കളയേണ്ട കാലമായി. തെറ്റ് ചെയ്തോ ഉടൻ മാറ്റി നിർത്തുക, എന്നിട്ട് എപ്പോഴാണ് അവരെ തിരിച്ചെടുക്കേണ്ടത്? നിയമവ്യവസ്ഥ അവർ നിരപരാധിയാണെന്ന് പറയുമ്പോൾ ആരായാലും തിരിച്ചെടുക്കുക. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ. ഒരാൾ തെറ്റ് ചെയ്തു, പോലീസ് വന്ന് കേസെടുത്തു, അപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. ആ ഇമ്മീഡിയറ്റ് അവൈലബിൾ ആയിട്ടുള്ള പി ബി, അവൈലബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ്, അവൈലബിൾ സമയം അപ്പം മാറ്റി നിർത്തുന്നു പാർട്ടിക്ക്. ശരി, അവർ തെറ്റല്ല കോടതിയൊക്കെ വിധിച്ചു, അവർ തെറ്റല്ല എന്ന് വിധിച്ചാൽ തിരിച്ചെടുക്കാം നമുക്ക്. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് തെറ്റ് ചെയ്യുന്നവർക്കൊരു ബോധമുണ്ട്, നമ്മൾ തെറ്റ് ചെയ്താൽ ആരുടെ സംരക്ഷണം കിട്ടും? പാർട്ടിയുടെ സംരക്ഷണം കിട്ടും. എന്നിട്ട് പിന്നെ വരുന്ന ശിക്ഷ നമുക്ക് എന്ത് ചെയ്തോളാം? അനുഭവിച്ചോളാം. പിന്നെ വരുന്ന ശിക്ഷ എന്താണ്? പുറത്താക്കലില്ല, ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് മാറ്റലല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പാർട്ടിക്ക് അപജയം സംഭവിച്ചിരിക്കുന്നു. 100% അപജയം എന്നല്ല, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജനാധിപത്യവൽക്ക, ഈ സി പി എമ്മിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതിനകത്ത് ജനാധിപത്യവൽക്കരണം നടക്കുന്നില്ല. എൻ്റെ ഒരു നിരീക്ഷണമാണ്, ഞാനിത് കുറ്റപ്പെടുത്താനല്ലല്ലോ പറയും. നമ്മളൊരിക്കലും ഒരു, കാരണം സി പി എം പോലുള്ളൊരു പാർട്ടി ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കൂടുതൽ പാർട്ടികളുള്ളതാണ്. ഏകാധിപത്യ പാർട്ടിയുടെ സൗന്ദര്യമില്ല, ജനാധിപത്യത്തിന് സൗന്ദര്യമില്ല. ഒരാളിനെ തുടർച്ചയായി ജയിക്കുന്നു, ഒരു പാർട്ടി തന്നെ ഒരു സൗന്ദര്യമില്ല അതിനകത്ത്. ജനാധിപത്യ സൗന്ദര്യം നല്ല പ്രതിപക്ഷം, നല്ല ഭരണപക്ഷം, അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. അപ്പോൾ സി പി എം ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് ഇന്ത്യയിൽ ആവശ്യമുണ്ട്, അതിൽ സി പി എമ്മും ആവശ്യമുണ്ട്.
സി പി എം ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താ വേണ്ടത് സി പി എമ്മിൻ്റെ? ഈ ഗുണ്ടായുസവും ഈ ഈ പരിപാടികളും ഈ പാർലമെൻ്ററി വ്യാമോഹവും ഈ അധികാരമോഹവും ഈ ഹുങ്കും ഈ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടും ഒക്കെ മാറ്റിയാൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടും. ആ ഒരു ജനാധിപത്യവൽക്കരണം താഴെത്തലം മുതൽ മുകളിലോട്ട് വരുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധിയാണ്, പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണത്.